ഫ്രണ്ട്സ്, വാഷ്മി ഡിസൈൻസിന്റെ ചുരിദാർ മെറ്റീരിയലിന്റെ ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രണ്ട് വീഡിയോ ഉറപ്പായിട്ടും ഞങ്ങൾ ഈ പേജ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് കളക്ഷൻസ് ചുരിദാർ മെറ്റീരിയൽ നമുക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ എല്ലാ ഐറ്റം തന്നെ പ്രസൻറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പരമാവധി ദിവസങ്ങളിൽ രണ്ട് വീഡിയോസ് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും ഷോപ്പിൽ കുറച്ച് തിരക്കൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരുപാട് കസ്റ്റമർ ഡയറക്റ്റും ഷോപ്പിൽ വരാറുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഒന്നിൽ കൂടുതൽ വീഡിയോ എടുക്കാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നത്. ഇനി ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുക, വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പ്ലേസ് കമൻറ്റ് ചെയ്യുക. വരുന്ന February 18 900 രൂപയുടെ സാരി നമ്മൾ ഗിഫ്റ്റായിട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ October 14 നമ്മൾ ഈ ഒരു പേജിൽ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ ഷെയർ ചെയ്ത് പ്ലേസ് കമൻറ്റ് ചെയ്തിരുന്നു. ഒരു ഭാഗ്യശാലിക്ക് 900 രൂപയുടെ നല്ലൊരു ചുരിദാർ മെറ്റീരിയൽ നൽകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അന്നത്തെ ആ വീഡിയോയുടെ വിജയമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മിൻറ്റു എൽദോ 3 പുഴയാണ് പ്ലേസ് തന്നിരിക്കുന്നത്. അപ്പോൾ മിൻറ്റു ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് അഡ്രസ്സ് നൽകണം. 4-5 കാറ്റലോഗ്സ് ആണ് ഇന്ന് ആദ്യത്തെ വീഡിയോ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ജൂട്ട് സിൽക്ക് ഫാബ്രിക്കിൻ്റെ 1680 റേറ്റ് വരുന്ന ഒരു മെറ്റീരിയലാണ് ആദ്യമായിട്ട് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഏകദേശം 4-5 കളേഴ്സ് ഉള്ള ഒരു കാറ്റലോഗാണ്. ഒരു ഫസ്റ്റ് കളറിലേക്ക് വരുമ്പം ഒരു നേവി ബ്ലൂ, അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പം കോട്ട ചെക്സിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ചെക്സും വരുന്ന രീതിയിലുള്ള ഒരു ദുപ്പട്ട. ത്രെഡ് വർക്കാണ് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കൊടുത്തിരിക്കുന്നു. ഒരു പീച്ച് പിങ്കിൻ്റെ പോലത്തെ ഒരു ഷെയ്ഡ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നേവി ബ്ലൂ ആണ് ഇതിൻ്റെ ടോപ്പിൻ്റെ കളർ വരുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രത്യേകത, ചെറിയ ഒരു ജൂട്ട് ഫാബ്രിക്കിൻ്റെ തന്നെ നല്ലൊരു ജൂട്ട് ഫാബ്രിക്കാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജൂട്ട് ഫാബ്രിക്ക്, ജൂട്ട് അതിൻ്റെ തന്നെ ആ ഒരു സിൽക്ക് മിക്സ് ബ്ലെൻഡ് വരുന്ന രീതിയിലുള്ള ജൂട്ട് സിൽക്കിൻ്റെ ഫാബ്രിക്കാണ് ഇതിനോട് യൂസ് ചെയ്തിരിക്കുന്നത്. പി കോട്ടൺ മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടമായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നെക്ക് പോർഷനിലെ വർക്കിലേക്ക് വരുമ്പോൾ മെയിനായിട്ടും ഫ്രഞ്ച് നോട്ട്സ് വെച്ചുള്ള റൗണ്ടിലുള്ള ഒരു വർക്കും, അതുപോലെ തന്നെ ഒരു കോൺട്രാസ്റ്റായിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ, സെൻട്രലായിട്ട് ചെറിയ മിററും കൂടെ കൊടുത്തിട്ടുള്ള ഒരു മിറർ വർക്ക് കൂടെ വരുന്നിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു നല്ലൊരു ഡിസൈൻ. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് കളറിലേക്ക് വരുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ ഒരു ജൂട്ടിൻ്റെ തന്നെ ഒരു കളർ, ബ്രൗണിൻ്റെ തന്നെ ജൂട്ട് കളർ തന്നെ വരുന്നു. അതുകൊണ്ട് തന്നെ പേസ്റ്റൽ ഗ്രീൻ ആണ് ഇതിൻ്റെ ദുപ്പട്ടയും ബോട്ടം കൊടുത്തിട്ട്. പേസ്റ്റൽ ഗ്രീൻ്റെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഒരു പക്ഷേ വീഡിയോ നിൽക്കുമ്പോൾ കുറച്ച് വൈറ്റ് പോലെ ഫീൽ ചെയ്തേക്കാം, പക്ഷേ എങ്കിലും വൈറ്റ് അല്ല, ഒരു പേസ്റ്റൽ ഗ്രീൻ്റെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പേസ്റ്റൽ ഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മിറർ വർക്ക് ഉണ്ട്, സെയിം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പി കോട്ടൺ മെറ്റീരിയലിൻ്റെ ബോട്ടം. ഒലിവ് ഡ്രാവും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗണും കോമ്പിനേഷനാണ് നെക്സ്റ്റ് കളറിൽ കൊടുത്തിരിക്കുന്നത്. കോട്ട ചെക്സിൻ്റെ തന്നെ സോഫ്റ്റ് ഫാബ്രിക് തന്നെ യൂസ് ചെയ്തിരിക്കുന്നു. ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആഷും പിങ്കും, എപ്പോഴും ആഷ് കളറിന് ഏറ്റവും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ വരുന്നത് പിങ്കാണ്. ഈ സെറ്റിലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആഷും പിങ്കും കോമ്പിനേഷൻ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത, ഒരു ജൂട്ട് ഫീലിംഗ് തന്നെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ തന്നെ കാണാം, ഒരു വലിയ രീതിയിലുള്ള നൂലും ചെറിയ നൂലൊക്കെ വെച്ചിട്ടുള്ള ഒരു റിയൽ ജൂട്ട് ഫീലിംഗ് ആണ് വരുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് കളറിലേക്ക് വരുമ്പോൾ ഒരു സിനമൺ കളറാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. സിനമൺ ബ്രൗൺ വരും, അതുപോലെ തന്നെ പിങ്കിൻ്റെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്, ഒരു പൗഡർ പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ, സോറി, പൗഡർ പീച്ച് കളറാണ് ഇതിൻ്റെ ദുപ്പട്ടയ്ക്കും അതുപോലെ തന്നെ ബോട്ടത്തിനും കൊടുത്തിരിക്കുന്നത്. 1680 ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഈ സെക്കൻഡ് കാറ്റലോഗ് വരുന്ന ജോർജറ്റ് ഫാബ്രിക്കിൻ്റെ തന്നെ 1380 ഒരു മെറ്റീരിയലാണ്. ഇന്നലെ ഇതിൻ്റെ ഒരു സിമിലർ ആയിട്ട് ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിൻ്റെ തന്നെ ഒരു വൈറ്റ്, ഇതിൻ്റെ ഒരു പ്രത്യേകത ഫുള്ളായിട്ട് വൈറ്റ് ആണ് വരുന്നത്. ഈ രീതിയിലുള്ള വർക്ക്, ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ കറി വർക്ക് പോലുള്ള ഒരു വർക്ക് ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഫുള്ളായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോവർ പോർഷനിലാണ് മെയിനായിട്ടുള്ള പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ലോവർ പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി വർക്കുണ്ട്, അപ്പം ചെറിയ രീതിയിലുള്ള കട്ട് വർക്ക് കൂടി വരുന്ന രീതിയിലാണ് ഈ ലോവർ പോർഷൻ ഇരിക്കുന്നത്. മുൻപ് നമ്മുടെ കറാച്ചി സ്യൂട്ടിലൊക്കെ വെച്ച് കൊടുത്തിരുന്ന പോലെയുള്ള ചെറിയ കട്ട് വർക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റൈലുള്ള കട്ട് വർക്ക് ബോർഡറായിട്ട് രണ്ട് ബോർഡറിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്. അല്ല, അതിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു ഡിജിറ്റൽ പ്രിൻറ്റും വരുന്നുണ്ട്. ദുപ്പട്ടയിലേക്ക് വരുമ്പോഴും ഈയൊരു ജോർജറ്റ് ഫാബ്രിക്കിൻ്റെ തന്നെ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ഓഫ് വൈറ്റിലുള്ള ദുപ്പട്ട, അതുപോലെ തന്നെ ചെറിയൊരു കട്ട് വർക്ക് പോലുള്ള ഒരു വർക്കൊക്കെ വരുന്ന രീതിയിലുള്ള സൈഡിലായിട്ട് വരുന്ന രീതിയിലുള്ള ദുപ്പട്ട, അതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈനിങ്ങും ബോട്ടവും കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ തന്നെയുള്ള ക്രേപ്പാണ് ഇതിൻ്റെ ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സാൻഡ്യൂൺ സിൽക്കാണ്, സാൻഡ്യൂണാണ് ഇതിൻ്റെ ബോട്ടമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 4 ഇതുണ്ട്, അതായത് എല്ലാത്തിലും വൈറ്റ് തന്നെയാണ് വരുന്നത്. അതിൽ ആ പ്രിൻറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഒരേ രീതിയിലുള്ള ദുപ്പട്ട തന്നെയാണ് എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത്. ഈ ലാസ്റ്റ് വരുമ്പോൾ ഒരു ലവൻഡർ ഷെയ്ഡൊക്കെ വരുന്നതിനുള്ള ഒരു വയലറ്റ് ലവൻഡർ ഷെയ്ഡൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു പ്രിൻറ്റ്. ഇത്രയും കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 1380 ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഫ്രീ ഷിപ്പിങ്ങിനെയാണ് നമ്മൾ ഓൾ ഇന്ത്യ ഫുള്ള് പ്രൊവൈഡ് ചെയ്യുന്നത്.
അടുത്തത് നെറ്റ്കോട്ട ഫാബ്രിക്കിൻ്റെ 1460 റേറ്റ് വരുന്ന ഒരു ഡിജിറ്റൽ പ്രിൻ്റ് കൂടി വരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ ഫുള്ളായിട്ട് ഈ ഒരു സെൽഫ് ഡിസൈൻ കയറി വരുന്ന വർക്ക് ചെയ്തിട്ടുണ്ട് ഈ മെറ്റീരിയൽ ഫുള്ളായിട്ട്. ആ കൂടെ തന്നെ ചെറിയ രീതിയിലുള്ള ഡിജിറ്റൽ പ്രിൻ്റ് കൂടി കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയൽ, ഒരു ഡിജിറ്റൽ പ്രിൻ്റ് കൂടി ഇതിൻ്റെ കൂടെ വരുന്നതുകൊണ്ടാണ് ഇതിന് റേറ്റ് കൂടുതൽ വരാനുള്ള കാരണം. അതുപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളറായിട്ട് ഓൾമോസ്റ്റ് ഒരു പേസ്റ്റൽ ഗ്രീനിൻ്റെ ഷെയ്ഡും അതുപോലെ തന്നെ റോയൽ ബ്ലൂ ആണ് ഇതിൻ്റെ കോൺട്രാസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഒരു റോയൽ ബ്ലൂ കളറിലുള്ള നെറ്റ്കോട്ട ഫാബ്രിക്കിൻ്റെ തന്നെ മെറ്റീരിയലാണ് ദുപ്പട്ടയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നത്. ബോർഡർ വരുന്ന പോർഷൻ മാത്രം ഈ ഒരു പേസ്റ്റൽ ഗ്രീനിൻ്റെ ആ ഒരു കളറുള്ള ഡിജിറ്റൽ പ്രിൻ്റ് കൂടി കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ട, അതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പി വി കോട്ടൺ മെറ്റീരിയലാണ് അതിൻ്റെ ബോട്ടമായിട്ടും കൊടുത്തിരിക്കുന്നത്. 1460 ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അടുത്തത് പിങ്കും ആഷും കോമ്പിനേഷൻ വരുന്നു. ഇതിലും ഈ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതാണ് അതിൻ്റെ ലോവർ പോർഷൻ വരുന്നത്. ലോവർ പോർഷൻ ചെറിയ രീതിയിലുള്ള ഒരു ബോർഡർ പോലുള്ള ഒരു പ്രിൻ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദുപ്പട്ട ഒരു ആഷും പിങ്കും കോമ്പിനേഷനിലൊക്കെ തന്നെയാണ് ദുപ്പട്ടയിലും വരുന്നത്. അതിലും ഓൾമോസ്റ്റ് ഒരു ബ്ലോക്ക് പ്രിൻ്റ് പോലുള്ള ഒരു പ്രിൻ്റാണ് ഇതിൻ്റെ ബോർഡറിനോട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെൻട്രലായിട്ട് ചെറിയ ഡോട്ട്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോർഡറിൽ തന്നെ ഈ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് കൂടെ കൊടുത്തിട്ടുള്ള ഒരു സെറ്റ്. അടുത്തത് വരുമ്പം ഒരു ലൈറ്റായിട്ടുള്ള ഒരു ചിക്കു കളറാണ് വരുന്നത്. പ്യുർ ചിക്കു അല്ല, ഒരു ഷിറ്റേക്ക് മഷ്റൂമിൻ്റെയൊക്കെ സ്റ്റൈൽ വരുന്ന രീതിയിലുള്ള ഒരു ചിക്കു ഷെയ്ഡ്. അതിൻ്റെ കോൺട്രാസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ബ്രൈറ്റായിട്ടുള്ള ഒരു ടീൽ ഗ്രീൻ കളർ. 1460 ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. എല്ലാത്തിലും തന്നെ പ്രിൻ്റ് വരുന്ന രീതിയിലാണ് ഇതെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇനി മൂന്ന് കളേഴ്സ് കൂടിയുണ്ട്. അടുത്തത് ഒരു ഡാർക്ക് ഗ്രേയും അതിൻ്റെ കൂടെയുള്ളത് ഡാർക്ക് പിങ്ക് കളറുമാണ്. അതിലും ആ ഒരു പിങ്ക് കളറുള്ള ഡോട്ട്സ് ഒക്കെ തന്നെയാണ് ദുപ്പട്ടയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അല്പം സ്റ്റിഫായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ദുപ്പട്ട. അതിൻ്റെ ബോർഡറായിട്ട് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ അതേ ഫാബ്രിക് തന്നെ നെറ്റ്കോട്ട ഫാബ്രിക്കൻ തന്നെ വെച്ച് ചെയ്തിട്ടുള്ള ദുപ്പട്ട. അതുപോലെ തന്നെ ടോപ്പിൽ പ്രിൻ്റ് വരുന്നുണ്ട്. അതുപോലെ പി വി കോട്ടൺ മെറ്റീരിയലിൻ്റെ ബോട്ടം. ക്രീമും പീച്ചും കോമ്പിനേഷനാണ് അടുത്തായിട്ട് വരുന്നത്. പ്യുർ പീച്ചല്ല, ഒരു ഓറഞ്ച് പീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു ദുപ്പട്ടയും അതുപോലെ തന്നെ പ്രിൻ്റ് വരുന്ന രീതിയിലുള്ള ടോപ്പും. ലാസ്റ്റ് കളറിലേക്ക് വരുമ്പം ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഗ്രേപ്പ് കളർ. ഗ്രേപ്പ് കളറിന് തന്നെ ഏറ്റവും ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതിനു വേണ്ടി കൊടുത്തിരിക്കുന്നത്. പ്യുവർ ഗ്രേപ്പ് അല്ല, ഏറ്റവും പൗഡർ ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ലൈറ്റുള്ള ഷെയ്ഡ്, അതിൽ നേവി ബ്ലൂ ബ്രൗണും ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പ്രിൻ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ദുപ്പട്ട, ദുപ്പട്ടയിൽ മെയിനായിട്ടും ആ ഒരു ബ്ലോക്ക് പ്രിൻ്റ് ചെറിയ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഡോട്ട്സ് പോലെയൊക്കെ ആണ് പ്രിൻ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ബോർഡർ ഈ ഒരു ടോപ്പിൻ്റെ ഈ ഒരു സെയിം ഫാബ്രിക്ക് വെച്ച് തന്നെ ചെയ്തിരിക്കുന്നു. 1460 അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ബഗൽപൂരി കോട്ടൻ്റെ തന്നെ ബാട്ടിക് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. 1190 ഇതിൻ്റെ റേറ്റ് വരുന്നത്. 1190 കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പം ഡബിൾ ഷെയ്ഡ് ദുപ്പട്ട തന്നെയാണ്. ഈ ഒരു ബഗൽപൂരി കോട്ടൻ തന്നെയാണ് ഓൾമോസ്റ്റ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും തന്നെ ആ ഒരു ബാർട്ടിക് പ്രിൻ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് ബോട്ടവും ആ രീതിയിലുള്ള പ്രിൻ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റൈല് ബോട്ടത്തിന് എപ്പോഴും ലൂസ് ബോട്ടം തയ്ക്കുന്നതാണ് കൂടുതൽ ബെറ്റർ. ചുടി ബോട്ടത്തിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് കാരണം ഇതിൻ്റെ ആ ഒരു ബോട്ടത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന പോർഷൻ ലോവർ പോർഷന് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ലൂസ് ബോട്ടമാണ് സജസ്റ്റ് ചെയ്യുന്നത്. അടുത്ത കളർ കോമ്പിനേഷൻ ഒരു ഓറഞ്ച് ആണ് ഇതിൻ്റെ കോൺട്രാസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല സൈസെല്ലാം ഉള്ള ഒരു ദുപ്പട്ട, ഒരു ചെറിയൊരു സിൽക്കി ഫീലിംഗ് വരുന്ന രീതിയിലുള്ള ബഗൽപൂർ കോട്ടനാണ് ഇതിൻ്റെ എല്ലാത്തിനും ദുപ്പട്ടയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഒരു ബ്രൗൺ യെല്ലോ കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു സെറ്റ്. 1190 അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഈ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് ഇവിടെ വന്നിരുന്നിട്ട് ഏകദേശം ഒരു കുറച്ച് 2-3 ആയതാണ് ഇതെല്ലാം നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് മാക്സിമം വീഡിയോസിൽ മാക്സിമം വെറൈറ്റീസ് പ്രസൻറ്റ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. ഗോൾഡൻ ബ്രൗൺ ആഷ് കോമ്പിനേഷൻ, അതുപോലെ തന്നെ യെല്ലോ മെറൂൺ കോമ്പിനേഷൻ. എല്ലാത്തിലും അതിൻ്റെ ബോട്ടമായിട്ട് കൊടുത്തിരിക്കുന്നതും ആ ഒരു സിമിലർ സ്റ്റൈലുള്ള കോൺട്രാസ്റ്റ് ഇത് തന്നെയാണ്. അടുത്തത് നേവി ബ്ലൂ ആണ് വരുന്നത് അതിൻ്റെ ബോട്ടം. അതുപോലെ തന്നെ ദുപ്പട്ട,
1190 ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അടുത്തത് ഒരു ഡാർക്ക് ആയിട്ടുള്ള ഗ്രേ കളർ, ഗോൾഡൻ ബ്രൗൺ കളറിലുള്ള കോൺട്രാസ്റ്റ് ഉള്ള ബോട്ടം മെറ്റീരിയൽ, അതുപോലെ തന്നെ ഒരു ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്, ടെറാക്കോട്ട കോൺട്രാസ്റ്റ് കളർ. ലാസ്റ്റ് കളറിലേക്ക് വരുമ്പോൾ ഒരു ഓറഞ്ചും കളറിൻ്റെ ഒരു കോമ്പിനേഷൻ, കോഫി ബ്രൗണും കൂടെ വരുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ. 1190 അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഫുള്ള് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഐറ്റത്തിന് എല്ലാത്തിനും തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആദ്യത്തെ വീഡിയോ ചുരൽ മെറ്റീരിയൽ കളക്ഷൻ ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു കളക്ഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും ഇന്ന് തന്നെ അടുത്ത ചുരൽ മെറ്റീരിയലിൻ്റെ കുറേയേറെ ചുരൽ മെറ്റീരിയൽസ് ഉണ്ട്, അതിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. മധുര ഫാഷൻ ഡിസൈൻസിൻ്റെ എല്ലാ ഫോളോവേഴ്സിനും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി.